കുസാറ്റ് സർവകലാശാലയിൽ ആർത്തവ അവധി നൽകിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കേരളം അത് ഏറ്റെടുക്കുകയും മറ്റ് സർവകലാശാലകൾ ഇത് തുടരണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നാൽ വിദ്വേഷം പരത്തുന്ന പല മോശം കമൻ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഒന്ന് കഴുകിയാൽ വൃത്തിയാകുന്നതിന് അവധിയോ പുരുഷന്മാർക്കും അവധി കൊടുക്കുമോ ലിംഗസമത്വം വേണ്ടേ ഇതിലെങ്ങനെ ന്യൂട്രാലിറ്റി നടപ്പാക്കും തുടങ്ങി മോശം ഭാഷയിലാണ് ലിബറൽ ഇടത്തിലെ പുരോഗമനം എന്ന നരേഷണൽ കമന്റുകൾ വരുന്നത് ഫേസ്ബുക്കിൽ വലിയ ഫോളോവേഴ്സുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പ്രചാരകർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ചില പ്രൊഫൈലുകളും കുസാറ്റ് സർവകലാശാലയ്ക്കെതിരെ രംഗത്തെത്തി എന്നാൽ ഇവരെ പിന്തുണയ്ക്കുന്ന സ്ത്രീകൾ തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തി എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം ആർത്തവകാല ബുദ്ധിമുട്ട് നേരിട്ട് അറിയുകയോ അറിഞ്ഞാൽ തന്നെ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്ന ഒരു കൂട്ടം പുരുഷന്മാരും എഴുപതുകളിൽ നിന്ന് വണ്ടി കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്താൻ നിൽക്കുന്ന ചില സ്ത്രീകളുമാണ് ഇതിന് പിന്നിലെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക ഈ സമയത്ത് പഠനത്തിനോ ജോലിക്കോ പോകുന്നത് ഇവർ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള ജോലിയല്ല പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നവരോടാണ് എല്ലാ സ്ത്രീകളുടെയും ആരോഗ്യസ്ഥിതി ഒരുപോലെ അല്ല എന്നും ഓർമ്മിപ്പിക്കുന്നു ആർത്തവം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തുടങ്ങിയാൽ ഇത് കഴിഞ്ഞ് രണ്ട് ദിവസമാകും വരെ സങ്കടവും ദേഷ്യവും ഒക്കെ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ കടന്നു വരും ശരീരവേദന തലചുറ്റൽ വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ക്ഷീണം വേറെ ഇതിനെയൊക്കെ അതിജീവിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ജോലിക്കോ പഠനത്തിനോ പോയാൽ വാഷ്റൂം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും വെറും കാട്ടിക്കൂട്ടലുകളായിട്ടായിരിക്കും ചുറ്റുമുള്ളവർക്ക് ഇതിനെ തോന്നുക എന്നാൽ മാനസിക സംഘർഷത്തിന്റെയും ശാരീരിക ബുദ്ധിമുട്ടുകളുടെയും കാലമാണ് ഈ ആർത്തവം എന്നത് പൊതുവെ പാട്രിയാർക്കിയൽ സമൂഹം കരുതുന്നത് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ ഓവർ റേറ്റഡ് ആണെന്നാണ് അതിൽ തന്നെ ആർത്തവം വെറും പൊയ് ദിനങ്ങളാണെന്നാണ് ഇവരുടെ പക്ഷം കഴുകിക്കളയൽ മാത്രമല്ല ആർത്തവം എന്ന് ഇനി എപ്പോഴാണ് ഇവർ മനസ്സിലാക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡു ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഡോട്ട് കോം